നമസ്കാരം വയനാട് പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ വനംവകുപ്പിനെതിരെ ജനരോഷം കടുക്കുന്നു വനം വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഒരു ജീവൻ നഷ്ടമാകാൻ ഇടയാക്കിയത് എന്ന പൊതുവികാരമാണ് വയനാട്ടിലെ നാട്ടുകാർക്കുള്ളത് കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ മരിച്ച അജിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞാണ് പ്രതിഷേധം ജനങ്ങൾ കടുപ്പിക്കുന്നത് കർണാടകയിൽ നിന്നുള്ള റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് വയനാട്ടിൽ ഇറങ്ങിയത് ഈ ആന അതിർത്തി കടന്ന വിവരം വനംവകുപ്പ് എന്ന് നാട്ടുകാർ ചോദിക്കുന്നു കോളർ ഘടിപ്പിച്ച ആന എത്തിയിട്ടും യാതൊരു മുന്നറിയിപ്പും വനംവകുപ്പ് നൽകിയില്ല നാട്ടുകാർക്ക് മുന്നറിയിപ്പ് അനൗൺസ്മെന്റ് നൽകിയതേയില്ല വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും കളക്ടറും എത്താതെ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറാകില്ല എന്നും നാട്ടുകാർ പറയുന്നു ആനയുടെ ആക്രമണം നടന്ന വിവരം അറിയിച്ചിട്ടും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എത്തിയില്ല എന്നും ആരോപണമുണ്ട് അതേസമയം കാട്ടാനയുടെ റേഡിയോ കോളർ സിഗ്നൽ നൽകാൻ കർണാടക തയ്യാറായില്ല എന്നാണ് കേരള വനംവകുപ്പ് പറയുന്ന ന്യായീകരണം പലതവണ കത്തയച്ചിട്ടും ആന്റണിയും റിസീവറും ലഭ്യമാക്കിയില്ല എന്നാൽ ഏത് ആനയാണ് മാനന്തവാടിയിൽ ഉള്ളത് എന്ന് കർണാടക വനംവകുപ്പിന് വിവരവുമില്ല കേരളത്തിലെ വനംവകുപ്പുമായി സംസാരിച്ചു വരികയാണെന്ന് കർണാടക പി സി സി എഫ് സുഭാഷ് മാൽഖടി പറഞ്ഞു അന്വേഷിച്ച് ശേഷം മാത്രമേ വിവരങ്ങൾ നൽകാനാകൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതോടെ വനപാലകർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ ആശുപത്രി പരിസരത്ത് തിങ്ങിക്കൂടിയിരിക്കുകയാണ് കാട്ടാന മതിൽ തകർക്കുന്നതിൻ്റെയും ആളുകളെ ആക്രമിക്കുന്നതിൻ്റെയും സിസിടിവി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയുടെ സാന്നിധ്യം തുടരുന്ന സാഹചര്യത്തിൽ മാനന്തവാടി നഗരസഭയിലെ കുറുക്കന്മൂല കുറുവ കാടൻകുല്ലി പയ്യമ്പള്ളി ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു നിലവിൽ മാനന്തവാടിക്കടുത്ത് ഒണ്ടേങ്ങാടി അൻപത്തിനാല് ഭാഗത്തെ ജനവാസ മേഖലയിലാണ് കാട്ടാനയുള്ളത് ആനയെ നിരീക്ഷിക്കാൻ ഡ്രോൺ എത്തിച്ചെങ്കിലും ചാർജില്ലാത്ത അവസ്ഥയിലാണ് ഡ്രോൺ എന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു പയ്യമ്പള്ളി ചാലിഗദ്ദ പനച്ചിയിൽ അജി എന്ന വ്യക്തിയാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗുരുതര പരിക്കേറ്റ അജിയെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സുഹൃത്തിൻ്റെ വീട്ടുമുറ്റത്ത് വെച്ചാണ് കാട്ടാന അജിയെ ആക്രമിച്ചത് എന്ന് നാട്ടുകാർ പറയുന്നു പണിക്കാരെ വിളിക്കാൻ പോയ അജിക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു ഉടൻ തന്നെ അയൽവാസിയായ കണ്ടത്തിൽ ജോമോന്റെ വീടിന്റെ മതിൽ ചാടി അജി അടക്കമുള്ളവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിന് പിന്നാലെ മതിൽ തകർത്ത് മുറ്റത്തെത്തിയ ആന അജിയെ ആക്രമിക്കുകയായിരുന്നു ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്